നമസ്കാരം. ഒരിക്കൽ ഒരു ഡോക്ടർ റാബിയായ ബൽഷെം ടോവിൻ്റെ ഭവനവാതിക്കൽ ചെന്ന് ദേഷ്യത്തോടെ ചോദിച്ചു, നിങ്ങളൊരു വൈദ്യനാണെന്ന് ചിലർ പറയുന്നു. റബി ബഹുമാനത്തോടെ പറഞ്ഞു, ഞാനല്ല, ദൈവമാണ് മഹാവൈദ്യൻ. ഡോക്ടർ അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു, നമുക്കൊരു പരീക്ഷണം നടത്താം. അപരന്റെ രോഗം കണ്ടെത്തി നിർണയിക്കുന്നയാൾ യഥാർത്ഥ വൈദ്യൻ. റബി സമ്മതം മൂളി. ഡോക്ടർ റബിയെ ഏറെ നേരം പരിശോധിച്ചു. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു രോഗവുമില്ല. അപ്പോൾ റബി പറഞ്ഞു, രോഗം കണ്ടെത്താൻ കഴിയാത്തതിൽ എനിക്ക് അത്ഭുതമില്ല. ഞാൻ ആകെ കരയുന്നത് ദൈവസാന്നിധ്യത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടിയുള്ള കരച്ചിലാണ് എൻ്റെ രോഗം. എന്നിട്ട് റബി ഡോക്ടറെ പരിശോധിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉടനെ ഡോക്ടർ പറഞ്ഞു, എൻ്റെ വിലയേറിയ ഒരു രത്നം ആരോ മോഷ്ടിച്ചു. അപ്പോൾ റബി പറഞ്ഞു, അതാണ് നിങ്ങളുടെ രോഗം. ഡോക്ടർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ രത്നം നഷ്ടമായത് എങ്ങനെയാണ് എൻ്റെ രോഗമാവുക? റബി അയാളുടെ അന്തരംഗത്തെ നോക്കിക്കൊണ്ട്, ദൈവത്തിന് വേണ്ടിയുള്ള കണ്ണീരാണ് എൻ്റെ രോഗം. അങ്ങനെ ഒരു കണ്ണീർ നിങ്ങൾക്കില്ല എന്നതാണ് നിങ്ങളുടെ രോഗം. നിങ്ങൾക്ക് നഷ്ടമായ അമൂല്യരത്നം നിങ്ങളുടെ കണ്ണീരാണ്. ആ നിമിഷം ഡോക്ടർ ദീർഘമായി നിശ്വസിച്ചു. റബിയുടെ കൈകൾ നമർത്തി പിടിച്ചുകൊണ്ട് നിറഞ്ഞ മിഴികളോടെ അയാൾ പറഞ്ഞു, എന്നെയും കരയാൻ പഠിപ്പിക്കൂ ദൈവത്തിനായി. ഭക്തർക്കുണ്ടാകേണ്ട വിശപ്പും ദാഹവും കണ്ണുനീരും ദൈവത്തിനു വേണ്ടിയായിരിക്കണം. പാപിനിയുടെയും ചുങ്കക്കാരൻ്റെയും കണ്ണുനീർ ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മളിലുണ്ടോ? സന്ധ്യയാകുമ്പോൾ നമ്മുടെ വീടുകളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? നേരം പുലരുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനാ ശബ്ദം ഉയരുന്നുണ്ടോ? ദൈവത്തിനായുള്ള ദാഹവും വിശപ്പും കണ്ണുനീരും നമ്മളിൽ ഇല്ലാതാകുന്നു. ഇത് ഭീതികരമായ അവസ്ഥയാണ്. ഒരു കാലത്ത് നമുക്കില്ലായ്മകളുണ്ടായിരുന്നു, പട്ടിണിയുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു, സ്വപ്നമുണ്ടായിരുന്നു. ഇതെല്ലാം നേടിയതും കഷ്ടതകളെ അതിജീവിച്ചതും ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തിലൂടെയായിരുന്നു, ദൈവത്തിനായുള്ള വിശപ്പിലൂടെയായിരുന്നു, ദൈവം മുമ്പിൽ സമർപ്പിക്കുന്ന കണ്ണുനീരിലൂടെയായിരുന്നു. നിഷാൻ പൻവാർ എന്ന ചിന്തകൻ കുറിക്കുന്നു, TSR prayers too. They travel to God when we can't speak. നമ്മുടെ കണ്ണുനീരുകളൊക്കെ പ്രാർത്ഥനകളാണ്. അത് ദൈവത്തിങ്കലേക്ക് സഞ്ചരിക്കും. നമ്മുടെ പൂർവികന്മാർ ദൈവസന്നിധിയിൽ പൊഴിച്ച കണ്ണുനീരിൻ്റെ പലിശ വാങ്ങിച്ച നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മളെന്ത് കരുതുന്നുണ്ട്? ഉറങ്ങും മുമ്പ് പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് തോന്നുന്നില്ലേ? ഉണരുമ്പോൾ ദൈവത്തെ സ്തുതിക്കണമെന്ന് നമുക്ക് തോന്നുന്നില്ലേ? പള്ളിമണി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകണമെന്ന് നമുക്ക് തോന്നില്ലേ? ഇല്ലെങ്കിൽ ഓർത്തോ, ദൈവാന്വേഷണം നമ്മളിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നാശത്തിൻ്റെയും വീഴ്ചയുടെ അടയാളമാണ്. അനേക ഭവനങ്ങൾ ജീർണതയിലേക്ക് പോയതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇതാ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തെക്കുറിച്ചുള്ള ദാഹവും വിശപ്പുമൊക്കെ വീണ്ടെടുക്കാനുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ. ഒരു ചിന്ത ഇങ്ങനെയാണ്, When your thoughts are too crowded,
and you can form the words. Remember, TSR, a language God truly understands. ചിന്തകളൊക്കെ ധാരാളമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന് വാക്കുകൾ രൂപപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ സമർപ്പിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷയുടെ പേരാണ് കണ്ണുനീർ. ദൈവം അത് മനസ്സിലാക്കുന്നു, ദൈവം അതിനെ സ്വീകരിക്കുന്നു, ദൈവം നമ്മെ കരുതും. സങ്കീർത്തനങ്ങൾ 6:6. രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദൈവാന്വേഷണത്തിന് വേണ്ടിയുള്ള കണ്ണുനീർ നിലയ്ക്കാതെ നമ്മളിൽ നിന്ന് ഇനിയും ഒഴുകട്ടെ. ഒരരുവി പോലെ അത് സമുദ്രത്തിലേക്കുള്ള പ്രയാണമാണ്, ദൈവമാകുന്ന സമുദ്രത്തിലേക്കുള്ള മഹാപ്രയാണം. നമുക്ക് അവിടേക്കൊഴുകി അതിൽ ലയിക്കാം. ഒരു നിമിഷം നമുക്ക് ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സ്വർഗ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളിൽ ചൊരിഞ്ഞു തരുന്ന നന്മകൾ കാറ്റ് സ്തോത്രം. ദൈവമേ, തിന്മയുടെ ബന്ധനത്തിൽപ്പെട്ട് ദൈവത്തിനു വേണ്ടിയുള്ള വിശപ്പും ദാഹവും കണ്ണുനീരും ഞങ്ങൾ കെട്ടുപോയിട്ടുണ്ടെങ്കിൽ പുണ്യതമ്പുരാനെ, ഞങ്ങളുടെ തിന്മകളെ ഓർത്ത് കരയുവാൻ ഞങ്ങൾക്കിടവരണമേ. അനുദപിക്കുവാനുള്ളൊരു വലിയ മനസ്സ് ഞങ്ങൾക്ക് ലഭിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് പകർന്നു നൽകണമേ. ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ പകച്ചും തളർന്നും പോകുവാൻ ഇടവരരുതേ. ദൈവമേ, അങ്ങേക്കായി കണ്ണുനീരിൻ്റെ ഒരു ചാൽ ദിനം തോറും ഒഴുക്കുവാൻ, കണ്ണുനീർത്തുള്ളികൾ അവിടുത്തേക്ക് കാഴ്ചയായി സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ദിനം തോറും കൃപ തരണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.